പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് പി സേഫിൻ്റെ പാൻറ്റി ലൈനേഴ്സ് ആണ് കേട്ടോ, വിത്ത് അലോവേര ഇൻഫ്യൂസ്ഡ് ആണ്. ഈ പി സേഫ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള വെൽനസ് ആൻഡ് ഹൈജീൻ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇവ നമ്മളുടെ എപ്പോഴെങ്കിലും നമുക്ക് മിക്കപ്പോഴും നമുക്ക് ഇങ്ങനെ ഈ നമ്മുടെ പാൻറ്റീസിൽ ചില ഡിസ്ചാർജ് ഉണ്ടാകുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോൾ ചില സ്പോട്ടിങ് എസ്പെഷ്യലി നമുക്ക് പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞ ശേഷമുള്ള സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യാം. കാരണം നമുക്ക് നല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു പ്രൈവറ്റ് ഏരിയ നന്നായിട്ട് സൂക്ഷിക്കാം. അത് മാത്രമല്ല നല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലൈനേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ടോ, 50 ലൈനേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ലൈനർ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാൻറ്റി ലൈനേഴ്സ്. ഇത് 185 mm ഉണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര കർവ്ഡ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് പാൻറ്റീസിൽ ഇരിക്കും. പിന്നെ നല്ല കോട്ടൺ, ഇതാണ് കോട്ടൺ ലൈനേഴ്സ് ആണ്. സോ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവും ഈ ഒരു ഭാഗം. പിന്നെ അത് മാത്രമല്ല ഇത് അലോവേര ഇൻഫ്യൂസ്ഡ് ആണ്. സോ നമുക്ക് ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ സാധാരണ പാഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതാ ഇവിടെ ഒരു ഈ ഒരു പ്ലാസ്റ്റിക് ഇതുണ്ട്. അതിന് ശേഷം ഇതിങ്ങനെ വലിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പാൻറ്റിയിൽ ഇത് ഒട്ടിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വജന ഡിസ്ചാർജ് ഉള്ള സമയത്ത് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ സ്പോട്ടിംഗ് ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ഇൻ്റെ കോഴ്സിന് ശേഷമുള്ള ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഒന്നോ രണ്ട് തുള്ളി മൂത്രമൊക്കെ പോകുന്നവരാണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പീരീഡ്സിന് ശേഷം ഒന്നോ രണ്ട് സ്പോട്ടിംഗ് ഒക്കെ കാണുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് സർപ്രൈസ് ആയിട്ട് പീരീഡ്സ് വരിക, അല്ലെങ്കിൽ ടാംപോൺസിൻ്റെ ലീക്കേജ് ഉണ്ടാകുക, ആ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസ്പോസൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സാധാരണ ഈ നാപ്കിൻ കളയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു എടുത്തതിന് ശേഷം നന്നായിട്ട് പേപ്പറിൽ റോൾ ചെയ്തിട്ട് ഒരിക്കലും ഫ്ലഷ് ചെയ്യാൻ പാടില്ല. നമുക്ക് ബിന്നിൽ ഡസ്റ്റ്ബിന്നിൽ ഇടാനാണ് പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലോഗ് വരും നമുക്ക് ടോയ്ലറ്റിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ, എക്സ്ട്രാ ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ അവരുടെ യൂട്യൂബ് ചാനൽ ഇത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം PC.com എന്നുള്ള വെബ്സൈറ്റിലും ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞ 50 എണ്ണം കിട്ടും. അതുമല്ല നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി. ഹലോ, വെൽക്കം ബാക്ക് കരിമശി ലവേഴ്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണ. ഇതാണ് എന്റെ പിങ്കി മോൻ, പാവമുണ്ട് കേട്ടോ. ഇവൻ ഞാൻ എപ്പോഴും എന്റെ കൂടെ ഇരിക്കാറ്. കൊറേ നാളായാലേ നമ്മളൊരു ഡി ഇമെയിൽ ലൈഫ് ഒക്കെ കണ്ടിട്ട്. ഇന്നത്തെ ഡി ഇമെയിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകതെന്ന് അറിയാമോ? അതായത് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ചേട്ടനും, അതായത് എൻ്റെ ഹസ്ബൻഡും ഞാനും ഒക്കെ വളരെ പ്രതീക്ഷിച്ച ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ എന്താണെന്ന് എനിക്ക് പറയാനുള്ളത്, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എല്ലാം നടക്കില്ല എന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ. അത് ഞങ്ങളുടെ ഒരു 1.5 വർഷത്തെ ഞങ്ങളുടെ അല്ല ചേട്ടൻ്റെ തന്നെ ഒരു കഠിന പ്രയത്നം, പിന്നെ എന്താണ് കുറേ ഞങ്ങളുടെ സാക്രിഫൈസസ് എല്ലാം ഓരോ ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ടോട്ടലി ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ എക്സാം ആയിരുന്നു. കുറേ നല്ല എമൗണ്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കോഴ്സ് ഫീ ഒക്കെ നന്നായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതായത് ഫിനാൻസിലെ ഏറ്റവും വലിയൊരു കോഴ്സാണ്. അതായത് നമ്മുടെ ഒരു 80 കൺട്രീസിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണത്. നമ്മുടെ ചാർട്ടേഡ് അനലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതാണ് കേട്ടോ നമ്മുടെ. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. CFA എന്നാണ്, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ചേട്ടൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ അവിടെ ഞങ്ങൾ, അപ്പം അന്നത്തെ ദിവസം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അത് കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ രാവിലെ 6:30 ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. ഞാനൊരു കുഞ്ഞ് ഷോർട്സ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ എടുത്തത്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാണ്. അപ്പം 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ പോവുകയാണ്. പോയി ഞങ്ങൾ എന്തായിരുന്നു രാജഗിരി സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ്. അതായത് കാക്കനാട് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു ഞങ്ങൾ റെഡിയായി 6:30 എപ്പോഴെത്തി. അതായത് ഞങ്ങൾ എടപ്പള്ളി എത്തി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അമ്മിസ്വാമി ജസ്റ്റ് തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു, അവർ തുറക്കുന്നു.
ഞാൻ ചേട്ടനും ഇഡ്ഡലിയാണ് കഴിച്ചത്. അപ്പൊ ഇഡ്ഡലിയൊക്കെ കഴിച്ച് പിന്നെ ഇതാണ് എന്റെ ഡ്രസ്സ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഡ്രസ്സാണ്, ഇതിന്റെ ഇടയ്ക്ക് പറയാനല്ല. മാക്സിന്റെ ആണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ഒരു ഡ്രസ്സാണ്. കോട്ടൺ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെയിടാം. അപ്പൊ അത് കഴിഞ്ഞ് നേരെ ഇതാണ്. നിങ്ങൾ കുറെ പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്, ഭയങ്കര ഗ്രീനറി ആണ്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സാം ഹാളിലേക്കുള്ള ഇത്. അപ്പൊ ആകെ കേരളത്തിൽ നിന്ന് എക്സാം എഴുതാനായിട്ട് 12 പേരാണ് ഉള്ളത്. അപ്പോ ഓൾ കേരളം നടക്കുന്നത് കൊച്ചിയിലാണ്. ഈ വർഷം തുടങ്ങിയാണ് കേരളത്തിൽ വന്നത്. നേരത്തെ നമ്മൾ ബാംഗ്ലൂർ പിന്നെന്താണ് ചെന്നൈ ഒക്കെ പോയി എഴുതുന്നായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ചെയ്യുന്നവര് ഒന്നില്ലെങ്കിൽ ശ്രീലങ്കയിൽ പോയി എഴുതണം, അല്ലെങ്കിൽ ദുബായിൽ പോയി എഴുതണം, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഓഫ്ലൈൻ നിന്ന് ഓൺലൈനിലാക്കി കൊറോണയൊക്കെ ആയതിനു ശേഷം. അപ്പോൾ ചേട്ടൻ നേരെ എക്സാം ഹാളിലേക്ക് കയറി, അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല. ഞാനപ്പോൾ താഴെ വെയിറ്റ് ചെയ്തു. താഴെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഇടാം, കുമ്മീനും കുളമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതിന് ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും, എന്നിട്ട് നല്ല പനിയും ചുമയും വിളിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നേ ഇരിക്കുമ്പോഴാണ് ഭൂകമ്പം പോലെ ചേട്ടൻ വന്ന് പറഞ്ഞത് എഴുന്നേറ്റവും എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് തലയിൽ എന്തോ വന്ന് വീണോ ഇത്തൊരു എഫക്റ്റ് ആയിപ്പോയി. കാരണം കുറെ അതിനുവേണ്ടി ചേട്ടൻ ജോലി കളഞ്ഞു, അതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്താണ്. അപ്പൊ ആ സമയത്ത് എന്താണ് റീസൺ എന്നൊന്നും ചോദിക്കാനും ചേട്ടനത് പറയാനുള്ള ഒരു അവസ്ഥയായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് കുറെ നേരത്തേക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ അപ്പൊ റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടൻ്റെ പാസ്പോർട്ടിലുള്ള നെയിമും, അതായത് പാസ്പോർട്ടിൽ നമ്മൾ എക്സ്പാൻഷൻ, അതായത് ഇനീഷ്യൽ ഉണ്ടായെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്താണല്ലോ എഴുതുന്നത്. പക്ഷെ ചേട്ടൻ യു വിജയാനന്ദ പ്രഭു എന്നാണ്. അപ്പോൾ എക്സാമിൻ്റെ സൈറ്റിൽ യു വിജയാനന്ദ പ്രഭു എന്നാണ്. പക്ഷെ പാസ്പോർട്ടിൽ കിടക്കുക യുവിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാവും, ഉമാനന്ദ പ്രഭു വിജയാനന്ദ പ്രഭു എന്നാണ്. അപ്പോൾ നമ്മുടെ സൈറ്റിലും ഉമാനന്ദ പ്രഭു വിജയാനന്ദ പ്രഭു എന്ന് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ആണ് അവർ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും ഒരു എന്താ പറയുന്നത്, ആ ഒരു കാലത്തിന് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വന്ന് കുറച്ച് സമാധാനമൊക്കെ ആയിട്ട് ചേട്ടൻ അങ്ങോട്ടേക്ക് യു എസിലാണ് ഇത് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്ത് മെയിൽ അയച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മെയിലൊക്കെ അയച്ചു. പക്ഷെ അവര് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 lakh അടുത്ത് എക്സാം ഫീ അടച്ചായിരുന്നു. അപ്പൊ ആ എക്സാം ഫീ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത എക്സാമിലേക്ക് ഇതൊക്കെ മാറ്റിയതിനു ശേഷം, അതായത് രണ്ട് പേരും മാറ്റിയതിനു ശേഷം അടുത്ത ഇതിലേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എക്സാം ഫീയുടെ ഹാഫ് വീണ്ടും കൊടുക്കണം. അതായത് അഗെയിൻ ഒരു 46,000 നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. അപ്പൊ നേരത്തെ കൊടുത്ത എക്സാം ഫീ പിന്നെ ഇപ്പോഴത്തെ ഉള്ള ഇതും, അപ്പൊ അങ്ങനെ ഫിനാൻഷ്യലി കുറച്ച് ഇതൊക്കെ വന്നു. സോ ഫൈനലി ഇപ്പൊ ഈ ഫലബന്ധുക്കൾ വായിക്കുന്ന ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ജസ്റ്റ് ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരുന്ന് വീണ്ടും മൂഡ് ഔട്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് നേരെ ഞങ്ങൾ അർച്ചന മുകേഷ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്, അറിയാം നിങ്ങൾ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, അവിടെ പോയി. ഇതാണ് അർച്ചനയുടെ അമ്മ കേട്ടോ, അവിടെ ഭാവിയിൽ കുറച്ചൊക്കെ കളിപ്പിച്ചു. ഡാമിണ്ടല്ലേ ആ. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഇവിടെ പോയി എന്താണ് അങ്കമാലിയിലുള്ള എയർലിംഗ് കാസിലിൽ പോയി ഫുഡ് കഴിച്ചു, കുറച്ച് അവരുടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച്. അങ്ങനെ ആ നൈറ്റ് കുറെ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് അർച്ചനയും മുകേഷ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് പോയിട്ട് പറയാം. അതായത് ഒരു 4 AM ഫ്രണ്ട് നമ്മൾ പറയില്ലേ, അതായത് എനി ടൈം നമുക്ക് വിളിക്കാം സംസാരിക്കാം അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയണത്, നമുക്ക് എപ്പോഴും ലീൻ ഓൺ ചെയ്യാൻ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ There is someone to lean on always നമുക്ക് പറയില്ലേ, ആ ഒരു കപ്പിലാണ് അങ്ങനെ. അപ്പൊ ആ അവിടെ പോയി അങ്ങനെ എന്താ പറയണത്, ആ ദിവസം അങ്ങനെ തീർന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും അതിനുള്ള ഫീസൊക്കെ നമ്മൾ അടച്ചു അഗെയിൻ. പക്ഷെ ഇനി എക്സാം ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഭയങ്കര ദൂരെയാണ്, ഓൾമോസ്റ്റ് 8-9 months കഴിഞ്ഞിട്ടാണ്. ഉണ്ടല്ലേ, അപ്പോഴാണ് ഈ എക്സാമിന് എന്തുള്ളൂ സ്ലോട്ട് ഉള്ളൂ, എക്സാം എഴുതാനുള്ള സ്ലോട്ട് ഉള്ളൂ. ഇനി അവർ എക്സാം നടത്തുന്നത് ഇനി നടത്തുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിൽ പക്ഷേ സ്ലോട്ടില്ല. സോ പിന്നെ ഒരു 6 മാസത്തേക്ക് അത് മാറ്റി.
സോ ഫുൾ പ്ലാനിങ് അതായത് ഫുൾ പ്ലാനിങ് കോളായി കിടക്കുകയാണ്. കുറച്ച് ദിവസം എടുത്തു അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ സ്റ്റിൽ എന്താണ് അതിനെ ഓവർകം ചെയ്ത് അങ്ങനെ അങ്ങനെ പോവാണ്. ലൈഫ് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിക്കുന്നത്. എനിക്കറിയാം ഇതിലും ഭയങ്കര മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ടാവും. ബട്ട് സ്റ്റിൽ അല്ല എന്താണ് ആ സമയത്ത് നമ്മൾ പറയുന്നത് ഇതും കടന്നു പോകും അല്ലെങ്കിൽ ഇനി അപ്പുറത്തും നല്ലൊരു കാര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പ്ലാൻ ചെയ്തൊന്നും നടന്നിട്ടില്ലെങ്കിലും കുറച്ചേരം വിഷമിക്കാതെ ഇനി മൂവ് ഓൺ ചെയ്യാതെ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വിചാരിക്കും ഓക്കെ അന്ന് അത് നടക്കാതിരുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരു അറിയില്ല എന്തായിരിക്കും, ചിലപ്പോൾ ഇത് നല്ലതിനായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സംഭവങ്ങളുമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല, കാരണം ഒരു ഒന്നൊന്നര വർഷത്തെ ഞങ്ങളുടെ കുറെ ടൈം പിന്നെ എന്താണ് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു മൊമെന്റ് ടെൻഷൻ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ഒരു എക്സാം ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു ആദ്യമാണ് മനസ്സിലായി നിങ്ങൾക്ക്. അപ്പോൾ വിചാരിച്ചു ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഒരു രണ്ട് ദിവസം എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പൊക്കെ പോവാം എന്ന് വിചാരിച്ചിരുന്നാണ്. എല്ലാം കുളമായി. അപ്പം ഇനിയും വീണ്ടും അതൊരു ആദ്യമായിട്ട് ഇനി തലയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇനി അത് വീണ്ടും എഴുതണം. അപ്പം അങ്ങനെയാണ്. അതൊരു ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഭയങ്കര ഒരു റോളർ കോസ്റ്റർ റൈഡാണ് എപ്പോഴും. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. എൻ്റെ ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ആ ഒരു റോളർ കോസ്റ്ററിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഒക്കെ അധികം ഒന്നും ഇടാത്തത്, കാരണം ആ ഇതിനുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് നമുക്ക് വിഷ്വൽ ഫീൽ ഗുഡ് എന്നാൽ മാത്രമാണ് നമുക്ക് ഓക്കെ ക്യാമറ എടുത്ത് വെച്ച് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ തോന്നുന്നത്. ബട്ട് സംഹവ് ഐ മാനേജ് ടു പുട്ട് അറ്റ്ലീസ്റ്റ് വൺ ഓർ ടു റീൽസ് ഓൺ ഇൻസ്റ്റഗ്രാം. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് തന്നെ ഞാൻ ഷോർട്സ് ആയിട്ടും ഇടാറുണ്ടായിരുന്നു ഓണത്തിനൊക്കെ. ബട്ട് ഈവൻ ദെൻ നമ്മുടെ ലൈഫിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്തിട്ടില്ല. ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് വി ആർ നോട്ട് മെന്റലി പ്രിപ്പയർഡ്. ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു അപ്പ് ആൻഡ് ഡൗൺ സംഭവമായിരുന്നു. അപ്പം അതൊന്നും സ്റ്റേബിൾ ആവുന്നവരെ എനിക്ക് അറിയില്ല എൻ്റെ വീഡിയോസിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്. ഇതൊരു അപ്ഡേറ്റ് ആണ്. കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ചേച്ചി വീഡിയോ ഇതാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന്. ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുണ്ട്. അപ്പം നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. എപ്പോഴാണെന്നറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു അടുത്ത വീഡിയോ അല്ലെങ്കിൽ ഷോർട്സിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചത് എന്താണ് മെയിൽ ചെയ്തവർ, ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്തവരുണ്ട്, കമൻസിൽ കമൻറ്റ് ചെയ്തവരുണ്ടാവും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ നന്ദിയുണ്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും വീഡിയോ ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഓർക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. താങ്ക്.